നമ്മുടെ വീടുകളിൽ സഹായം ചോദിച്ചും കുടിവെള്ളവും ഭക്ഷണവും ആവശ്യപ്പെട്ടും ഒക്കെ പലരും എത്താറുണ്ട്. എന്നാൽ ഇതുപോലുള്ള അപരിചിതരെ സൂക്ഷിക്കുക. തിരുവനന്തപുരം നേമത്ത് റിട്ടയർഡ് എസ്ഐയുടെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന മാല കവർന്നത് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടെത്തിയ സ്ത്രീയാണ്. 4 പവന്റെ മാല കവർന്ന കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. വട്ടിയൂർക്കാവ് ഓമനവിലാസത്തിൽ ജയലക്ഷ്മിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. വെള്ളായണി തെന്നൂർ സ്വദേശിയും വിരമിച്ച പോലീസ് എസ്ഐയുമായിരുന്ന ഗംഗാധരൻ നായരുടെ ഭാര്യ ശാന്തകുമാരിയുടെ മാലയാണ് കവർന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഒരാളെക്കുറിച്ച് അന്വേഷിക്കാനെന്ന വ്യാജേന പ്രതി ജയലക്ഷ്മി വീട്ടിലെത്തി. വൃദ്ധദമ്പതികളോട് യുവതി സൗഹൃദം കാണിക്കുകയും കുടിക്കാൻ വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു. അടുക്കളയിലേക്ക് പോയ ശാന്തകുമാരിയുടെ പിന്നാലെ ചെന്ന ജയലക്ഷ്മി മാലയുടെ കൊളുത്ത് ഇളകിക്കിടക്കുന്നതായി പറഞ്ഞു. ശാന്തകുമാരി മാല ഊരി പരിശോധിക്കുന്നതിനിടെ തട്ടിയെടുത്ത് ഓടിയ ഇവർ റോഡിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന മറ്റൊരു യുവതിക്കൊപ്പം രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പോലീസ് 20 CCTVകൾ പരിശോധിച്ച് വൈകിട്ടോടെ സ്കൂട്ടറിന്റെ നമ്പർ കണ്ടെത്തി. തുടർന്ന് വാഹന ഉടമയെ തിരിച്ചറിഞ്ഞെങ്കിലും ആൾ ജീവിച്ചിരിപ്പില്ലെന്ന വിവരമാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ മകനെ കണ്ടെത്തി വാഹനം നൽകിയയാളുടെ ഫോൺ നമ്പർ വാങ്ങിയ ശേഷം ഇടപ്പഴിഞ്ഞിൽ നിന്നാണ് ജയലക്ഷ്മിയെ പിടികൂടിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന യുവതിയെ പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് കൽപ്പറ്റ